ഹലോ, ഹെബീസ് വേൾഡിൻ്റെയും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെഴുക്ക് വരട്ടിയാണ്. അതുകൊണ്ടെങ്കിൽ തന്നെ എബിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ അത് വെക്കാനായിട്ട് ആദ്യമായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങും സവോളയും കൂടെയാണ് കേട്ടോ ചേർത്ത്. അപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. തയ്യാറാക്കാൻ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നോൺ സ്റ്റിക്ക് വയ്ക്കുമ്പോഴാണ് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി, വെള്ളം ഒന്നും ഒഴിക്കേണ്ട വേകാൻ വേണ്ടിയിട്ട്. സാധാരണ ചീനിച്ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എണ്ണ ഇച്ചിരി അധികം വേണ്ടി വരും, അഥവാ എണ്ണ കുറച്ചാലും വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരാറില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണയും കുറച്ച് മതി, വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ചേർത്തതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തായിരുന്നു. പിന്നീട് അമ്മ മറന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അത് ചേർത്തു. രണ്ട് മൂന്ന് വട്ടം ഇത് അടച്ച് വെച്ചാണ് ഞാൻ വേവിച്ചൊക്കെ എടുത്തത് കേട്ടോ. അപ്പം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം തന്നെ ഇതിനോട് ഇതിലേക്ക് ചേർത്തത് മുളക് പൊടിയാണ്. അതിനുശേഷം ഞാൻ ചേർത്തത് നല്ല രണ്ട് എരിവുള്ള പച്ചമുളക് കണക്കാണ്. ഞാൻ ഇതിലേക്ക് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തത്. പിന്നെ ഇതിന് വേണ്ടി ആവശ്യമുള്ള എരി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തത് രണ്ട് വലിയ പച്ചമുളകാണ്. അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഇതിന്. ഇത് വീട്ടിൽ ഞാൻ തന്നെ നട്ട് വളർത്തിയ മുളകാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിന് അത്ര എരിവ് കാണില്ല, പക്ഷേ വീട്ടിലെ മുളകിന് നല്ല എരിവ് കാണും. അപ്പോൾ നല്ല എരിവ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി കുറച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെയും മൂടി വെച്ച് തന്നെയാണ് വേവിച്ചെടുത്തത്. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തന്നെ നന്നായിട്ട് മൂടി വയ്ക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുത്ത് നന്നായിട്ട് തന്നെ ഇനി വയറ്റിയൊക്കെ എടുത്ത് കണ്ടോ. ഇപ്പോഴത്തേന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞാണ്ടോ, എണ്ണയുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവിയൊക്കെ ഇറങ്ങിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് നന്നായിട്ട് വെന്ത് കിട്ടിയത്. പിന്നീട് ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് അതുപോലെ ഒന്ന് ആക്കി നോക്കിയപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ആ വെന്തത് കണ്ടോ, നന്നായിട്ട് തന്നെ മുറിഞ്ഞു ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.